വെൽക്കം ടു മൈൽസ്റ്റോൺ. നമ്മൾ ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പേർക്ക് കൂടെ എക്സാം ഉണ്ട് അത്രേ. അപ്പോൾ നമുക്ക് ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇന്നും ഒരു റിവിഷൻ ക്ലാസ് തന്നെയാണ്. നമ്മൾ മുന്നേ പഠിച്ച് ചെയ്തു വന്നിരുന്ന ആ റിവിഷനെ ബേസ് ചെയ്തിട്ട് തന്നെയായിരുന്നു കഴിഞ്ഞ രണ്ട് എക്സാംസ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇനിയും അതുപോലത്തെ ഈസി ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടാവും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ആദ്യത്തേത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് 40 km/h വേഗതയിൽ സഞ്ചരിച്ച് അരമണിക്കൂർ കൊണ്ട് ബിയിൽ എത്തിച്ചേർന്നു എങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം എത്രയാണ്? വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എയിൽ നിന്ന് ബിയിലേക്ക് 40 km/h വേഗത. 40 km/h എന്ന് വെച്ചാൽ എന്താ മീനിങ്? ഒരു അവറിൽ 40 km സഞ്ചരിക്കും അല്ലേ. 40 km/h എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ 40 km അല്ലേ. 1 hour 40 km ആണ് ഇവർ സഞ്ചരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? അരമണിക്കൂർ കൊണ്ട് ബിയിൽ എത്തിച്ചേർന്നു എങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം. ഒരു മണിക്കൂറിൽ 40 km. പക്ഷേ ഇവർ അരമണിക്കൂർ കൊണ്ട് എത്തിച്ചേർന്നു അല്ലേ. അയാൾ അരമണിക്കൂർ കൊണ്ട് എത്തിച്ചേർന്നു, ഒരു മണിക്കൂർ എടുത്തിട്ടില്ല. അപ്പോൾ അരമണിക്കൂർ കൊണ്ട് സഞ്ചരിച്ച ദൂരം കണ്ടാൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം കിട്ടി. ഒരു മണിക്കൂറിൽ 40 km ആണെങ്കിൽ അരമണിക്കൂറിൽ എത്രയായിരിക്കും? 40 × 20 20 km. അപ്പോൾ നമ്മുടെ ആൻസർ ആയില്ലേ? അപ്പോൾ ഒരു മണിക്കൂറിലുള്ളത് തന്നിട്ടുണ്ട്, അതാണ് വേഗത 40 km/h. അരമണിക്കൂർ കൊണ്ട് എത്തിച്ചേർന്നു, അപ്പോൾ അരമണിക്കൂറിൽ അതിൻ്റെ പകുതി ദൂരം 20 km എന്നാണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 0.77 + 0.77 + 0.77 + 0.77 തുകയുണ്ട്. 4 7 ആണ് ലാസ്റ്റ്. 1 7 2 7 3 7 4 7 ഇതിൻ്റെ തുക എന്തെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ചെയ്യാമല്ലോ, ദശാംശ സംഖ്യകൾ കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചെയ്യാം. 0.7 + 0.77 ഇതിലെന്താണ് ശ്രദ്ധിക്കേണ്ടത്? പോയിന്റ് ദശാംശ സ്ഥാനങ്ങളൊക്കെ നേർരേഖയിൽ വരുന്ന രീതിയിൽ സംഖ്യകളെ അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി ഇത് ആഡ് ചെയ്യണം. ലാസ്റ്റ് റോയില് 1 7 മാത്രം, രണ്ടാമത്തതിൽ 2 7 ഉണ്ട്. അപ്പോൾ 14 ന് 4, ബാക്കി 1. ഇവിടെ 3 7, 21 1, 22 2, ബാക്കി 2. 4 7, 28 2, 30 0, ബാക്കി 3. അപ്പോൾ 3.0247 ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് ദശാംശ സംഖ്യകൾ ആഡ് ചെയ്യാൻ. കഴിഞ്ഞ രണ്ട് എക്സാമിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയിൻ്റൊക്കെ ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ നമ്പറിനെ അറേഞ്ച് ചെയ്തിട്ട് അത് ആഡ് ചെയ്യുക, അത്രമാത്രമേ ഉള്ളൂ. അടുത്ത ചോദ്യം, അനുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 3 വർഷത്തിന് ശേഷമുള്ള വയസ്സിൻ്റെയും 3 വർഷത്തിന് മുമ്പുള്ള വയസ്സിൻ്റെയും വ്യത്യാസത്തിൻ്റെ 3 മടങ്ങാണ്. അനുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഈ ഏജ് പ്രോബ്ലംസൊക്കെ ഓപ്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. എക്സും വൈയും ഒന്നും എടുക്കാതെ നമ്മൾ രണ്ട് രീതിയിലും ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ഏജ് പ്രോബ്ലംസിൻ്റെ എക്സ് ഉപയോഗിച്ചിട്ടുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട്, എക്സ് ഉപയോഗിക്കാതെ ഓപ്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതാണ് സൗകര്യം എന്ന് വെച്ചാൽ അതിൽ ചെയ്യാം. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഓപ്ഷൻ മെത്തേഡായിരിക്കും നമുക്ക് ടൈം സേവ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, അനുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 3 വർഷത്തിന് ശേഷമുള്ള വയസ്സിൻ്റെയും 3 വർഷത്തിന് മുന്നുള്ള വയസ്സിൻ്റെയും വ്യത്യാസത്തിൻ്റെ 3 മടങ്ങാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ വയസ്സ് എത്ര? അപ്പോൾ ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്നതൊക്കെ എന്താണ്? അനുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സാണ്. അപ്പോൾ അനുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് ആദ്യത്തത് 15 ആണെന്ന് വിചാരിച്ചോ. ഇപ്പോഴുള്ള വയസ്സ് എത്രയാണ്? 15. അതെന്ന് പറയുന്നത് 3 വർഷത്തിന് മുന്നേ ഉള്ളതിൻ്റെയും 3 വർഷത്തിന് ശേഷമുള്ളതിൻ്റെയും വ്യത്യാസത്തിൻ്റെ 3 മടങ്ങാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇവിടെ നോക്ക്, 3 വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ 18 വയസ്സ്, 3 വർഷത്തിന് മുന്നേ എന്ന് പറയുമ്പോൾ 12 വയസ്സ്, 15 നിന്ന് അതിൻ്റെ വ്യത്യാസം ഓക്കെ എത്രയാണ്? 6. അതിൻ്റെ 3 മടങ്ങാണ്. 6 × 3 = 18. ഇവിടെ 3 × 18 ആണ് കിട്ടിയത്. പക്ഷേ ഇപ്പോഴത്തെ വയസ്സ് 15 ആണ്. ഇത് രണ്ടും ഈക്വൽ ആയാലും മാത്രമേ അതാണ് വയസ്സ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടുന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടി. ആക്ച്വലി അടുത്തേം കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 16 ആണെങ്കിൽ 3 വർഷത്തിന് ശേഷം 19, 3 വർഷത്തിന് മുന്നേ 13. അപ്പോൾ 13 ഉം 19 പോയാൽ 6 × 3 = 18. ഇതും 16 ആണ്, ഇവിടെ 18 ആണ്. അപ്പോൾ അല്ല, അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഇത് കിട്ടുന്നത് 18 ആണ്. എല്ലാത്തിലും കോൺസ്റ്റൻ്റ് ആയിട്ടാണ് വരിക അല്ലേ. വ്യത്യാസം എന്തായാലും 6 ആയിരിക്കും, അതിൻ്റെ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ 18 ആയിരിക്കും. അപ്പോൾ 18 ആണ് ഇവിടെ കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള 18 ആയിരിക്കും ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഉത്തരത്തിനാണ് ഓപ്ഷൻ സി, 18 ആണ്. ഇവിടുന്ന് തന്നെ കിട്ടി. ഒന്നും കൂടെ എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ, ഒന്നും കൂടെ ചെക്ക് ചെയ്തോ വേണമെങ്കിൽ. 18 ഓക്കെ, 18 വയസ്സാണെന്ന് വിചാരിക്കാം. അപ്പോൾ 3 വർഷത്തിന് ശേഷം
Answer. ഒരു സംഖ്യ എത്രയാണ് x അതിൽ നിന്ന് അര കുറച്ചു അതിനെ അര കൊണ്ട് ഗുണിച്ചു ഇൻടു അര അപ്പോൾ എത്ര ആൻസർ കിട്ടി 1/8 ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് x ഒരു സംഖ്യയായ x കണ്ടുപിടിച്ചാൽ നമ്മുടെ ആൻസർ ആയി ഇവിടെ നോക്ക് x minus 1/2 സമം ഇൻടു 1/2 ഇവിടെ പോകുമ്പോൾ എന്താവും 1/8 by 1/2 1/8 by 1/2 എന്ന് പറഞ്ഞാൽ എന്താ 1/2 തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി 2/1 2/8 ൽ 4 ടൈംസ് പോകും അപ്പോൾ 1/4 x മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ 1/4 അപ്പോൾ ഇനി നോക്ക് x സമം ഇവിടെ 1/4 ഉണ്ട് മൈനസ് 1/2 ഇവിടെ പോകുമ്പോൾ പ്ലസ് 1/2 1/4 1/2 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ആൻസർ കിട്ടും 3/4 ഈ ഓപ്ഷൻ 3/4 ആണേ എഴുതുമ്പോൾ മാറിപ്പോയതാണ് ഓക്കെ അപ്പോൾ 1/4 കാലും അരയും കൂട്ടിയാൽ എത്ര കിട്ടും മുക്കാൽ കിട്ടും അപ്പോൾ ഓപ്ഷൻ സി 3/4 എന്നുള്ളതാണ് ആൻസർ എത്രയാണ് ആൻസർ 3/4 ഓപ്ഷൻ സി ആണ് ആൻസർ വരിക എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ എഴുതി അതിനുശേഷം എക്സിൻ്റെ വില കണ്ടുപിടിച്ചു ആദ്യം ഞാൻ 2/4 എഴുതി അത് ഓപ്ഷൻ എഴുതുമ്പോൾ മാറിപ്പോയതാണ് 3/4 ആണിത് അപ്പോൾ ആൻസർ എത്ര തന്നെയാണ് 3/4 അടുത്തൊരു ചോദ്യം നോക്കാം ആദ്യത്തെ 15 ഒറ്റസംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് തൊട്ടടുത്ത 10 ഒറ്റസംഖ്യകളുടെ തുക എന്താണ് ക്വസ്റ്റ്യൻ ആദ്യത്തെ 15 ഒറ്റസംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അതിനുശേഷമുള്ള തൊട്ടടുത്ത 10 ഒറ്റസംഖ്യകളുടെ തുക എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണ്ടേ ആദ്യത്തെ 15 ഒറ്റസംഖ്യകളുടെ തുക കാണാൻ നമുക്കറിയാം എന്താ ആദ്യത്തെ എൻ ഒറ്റസംഖ്യകളുടെ തുക എന്താണ് എൻ സ്ക്വയർ അതായത് ആദ്യത്തെ 15 ഒറ്റസംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 15 സ്ക്വയർ ആണ് അപ്പോൾ ഇത്രയും വരെ നമുക്ക് കിട്ടി തൊട്ടടുത്ത 10 ഒറ്റസംഖ്യകളുടെ തുക കാണണം അതെങ്ങനെയാണ് കാണുക തൊട്ടടുത്ത 10 ഒറ്റസംഖ്യകളുടെ തുക സെപ്പറേറ്റ് കാണുന്നതിന് പകരം മൊത്തം 25 കണ്ടിട്ട് അതിൽ നിന്ന് ഈ 15 കുറച്ചാൽ ബാക്കി 10 കിട്ടൂലേ ആലോചിച്ച് നോക്കിയേ 15 കാണാൻ നമുക്കറിയാം ഇനി നമുക്ക് ഈ 10 മാത്രമാണ് വേണ്ടുന്നത് അപ്പോൾ മൊത്തം 25 കാണണമെങ്കിൽ ഇതുപോലെ 25 സ്ക്വയർ കണ്ടാൽ മതി അതിൽ നിന്ന് ഈ 15 കുറച്ചാൽ ബാക്കിയുള്ള 10 കിട്ടും നമുക്ക് ചെയ്തു തുടങ്ങാം ആദ്യത്തെ 15 ഒറ്റസംഖ്യകളുടെ തുക 15 സ്ക്വയർ എത്ര 225 അപ്പോൾ ഇതിൻ്റെതായി ഇനി എന്താ നമ്മൾ ചെയ്യുന്നത് മൊത്തം കാണുന്നത് അപ്പോൾ ഈ 15 ഈ 10 അപ്പോൾ മൊത്തം 25 ഒറ്റസംഖ്യകളുടെ തുക 25 സ്ക്വയർ 625 അപ്പോൾ ഈ മൊത്തത്തിൻ്റെത് 625 ഇവിടെ മാത്രം ഈ 15 മാത്രം 225 അപ്പോൾ ഇതിൻ്റെ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി തൊട്ടടുത്ത 10 ഒറ്റസംഖ്യകളുടെ കാണാൻ വേണ്ടിയിട്ട് 625 225 പോയാൽ എത്ര കിട്ടും 400 ഇപ്പോൾ ഇവിടെ നോക്കിയേ ഈ 10 എത്ര കിട്ടി 400 എന്ന് കിട്ടി ചാടി കയറി 400 എന്ന് ആൻസർ എഴുതി കഴിഞ്ഞാൽ ഉത്തരം തെറ്റും എന്തുകൊണ്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ 15 ഒറ്റസംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് തൊട്ടടുത്ത 10 ഒറ്റസംഖ്യകളുടെ തുക തൊട്ടടുത്ത 10 ഒറ്റസംഖ്യകളുടെ തുക എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 400 എന്ന് എഴുതായിരുന്നു പക്ഷേ ഇതിനേക്കാൾ എത്ര കൂടുതലാണെന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ 225 എത്ര കൂടുതലാണ് 400 എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോൾ 400 എന്ന് 225 പോയാൽ എത്ര കിട്ടും 175 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ഓക്കെ ആണല്ലോ ഒന്നുകൂടെ പറയാം ആദ്യത്തെ 15 ഒറ്റസംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് തൊട്ടടുത്ത 10 ഒറ്റസംഖ്യകളുടെ തുക എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ആദ്യത്തെ എൻ ഒറ്റസംഖ്യകളുടെ തുക കാണാൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ അറിയാം എന്താണ് എൻ സ്ക്വയർ ആണ് അപ്പോൾ ആദ്യത്തെ 15 15 സ്ക്വയർ ആദ്യത്തെ 25 25 സ്ക്വയർ അപ്പോൾ 25 നിന്ന് 15 കുറക്കുമ്പോൾ
തൊട്ടടുത്ത 10 ഒറ്റ സംഖ്യകളുടെ മാത്രം കിട്ടി എത്ര 400 നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ 400 എന്നല്ല ഇതിനേക്കാൾ എത്ര കൂടുതലാണ് ഇതെന്നാണ് അപ്പോൾ 225 നേക്കാൾ എത്ര കൂടുതലാണ് 400 എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഓപ്ഷൻ ഡി 175 എന്ന ആൻസർ കിട്ടും അടുത്തൊരു ചോദ്യം ഒരു കമ്പ്യൂട്ടറിന്റെ പരസ്യവിലയിൽ 40% ലാഭം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു അത് 20% കിഴിവിൽ വിറ്റാൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം അപ്പോൾ നമ്മൾ ഇത് രണ്ട് രീതിയിൽ ചെയ്യാം ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ശതമാനമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ വരച്ചിട്ടൊരു മോഡലിൽ ചെയ്തിട്ടുണ്ട് അല്ലെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്ന ഒരു രീതി ഇക്വേഷൻ മറന്നു പോകുന്നവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം രണ്ടും പറഞ്ഞു തരാം ജസ്റ്റ് ഇക്വേഷൻ ഇതാണ് 40% ലാഭം അപ്പോൾ ഫസ്റ്റത്തത് പോസിറ്റീവ് പിന്നീട് വരുന്നത് 20% കിഴിവ് എന്ന് പറയുമ്പോൾ നഷ്ടം എന്നുള്ള രീതിയിൽ അപ്പോൾ എക്സ് മൈനസ് വൈ മൈനസ് എക്സ് വൈ ബൈ 100 പ്ലസ് എക്സും മൈനസ് വൈ ആകുമ്പോൾ മൈനസ് എക്സ് വൈ ബൈ 100 ഇതാണ് ഇക്വേഷൻ അപ്പം ആദ്യം 40 പിന്നെ 20 മൈനസ് 40 × 20/100 40 × 20 പോയാൽ 20 മൈനസ് 0000 ക്യാൻസലായി 2 4 8 20 × 8 പോയാൽ 12% എന്ന് ആൻസർ കിട്ടും പോസിറ്റീവ് ആയതുകൊണ്ട് ആൻസർ പോസിറ്റീവ് ആയതുകൊണ്ട് 12% ലാഭം എന്നാണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഓക്കെ ആണല്ലോ ഇനി നമുക്ക് നമ്മുടെ നോർമൽ മെത്തേഡിൽ ഇക്വേഷൻ അല്ലാത്ത രീതിയിൽ ചെയ്ത് നോക്കാം കമ്പ്യൂട്ടറിൻ്റെ പരസ്യവില 100 രൂപയാണെന്ന് വിചാരിച്ചോ എത്രയാണ് 100 രൂപ ആദ്യം 40% ലാഭം ലാഭം എന്ന് പറയുമ്പോൾ നമ്മൾ മുകളിലേക്ക് റെപ്രസെൻ്റ് ചെയ്യും അല്ലേ 40% 100 × 40% എത്രയാണ് 40 തന്നെയാണ് അപ്പോൾ 140 അത് 20% കിഴിവിൽ വിറ്റു നഷ്ടം എന്ന് പറയുമ്പോൾ നമ്മൾ താഴേക്ക് വരക്കും 20% നഷ്ടം അപ്പോൾ 10% എത്രയാണ് 140 10% ഒരു 0 കളഞ്ഞാൽ 14 അപ്പോൾ 20% 14 × 28 അപ്പോൾ 140 × 28 പോയാൽ 112 അപ്പോൾ 100 എന്നുള്ളത് ഇപ്പോൾ എത്രയായിട്ടുണ്ട് 112 അപ്പോൾ 100 രൂപ എന്നുള്ളത് 112 രൂപ ആയിട്ടുണ്ട് അപ്പോൾ എത്രയാണ് 12% ഇവിടെ വർധനമുണ്ടായിരിക്കുന്നത് അപ്പോൾ 12% ലാഭം എന്നാണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാം ഇതുപോലുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മളൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ശതമാനത്തിൻ്റെ പാർട്ട് 4 എങ്ങനെയാണെന്ന് തോന്നുന്നു അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മോഡലിൽ ക്ലിയർ ആവും അടുത്തൊരു ഈസി ക്വസ്റ്റ്യൻ ആണ് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 5:6 അവയുടെ ഉസാഗ 8 ചെറിയ സംഖ്യ ഏത് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം തന്നിട്ടുണ്ട് അതുപോലെ ഉസാഗയും തന്നിട്ടുണ്ട് ഉസാഗ എന്ന് പറഞ്ഞാൽ എന്താ HCF തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ചെറിയ സംഖ്യ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു എളുപ്പ വഴിയുണ്ട് അംശബന്ധം എത്രയാണ് 5:6 ചെറിയ അംശബന്ധത്തെ അതായത് അംശബന്ധത്തിലെ ചെറിയ വാല്യൂവിനെ ഉസാഗ കൊണ്ട് ഗുണിച്ചാൽ ചെറിയ നമ്പർ കിട്ടും വലിയ വാല്യൂവിനെ ഉസാഗ കൊണ്ട് ഗുണിച്ചാൽ വലിയ നമ്പറും കിട്ടും നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ എന്താ ചെറിയ സംഖ്യ ഏത് എന്നാണ് അപ്പോൾ ചെറിയ സംഖ്യ 40 എന്ത് ചെയ്താൽ മതി അംശബന്ധവും HCF തന്നിട്ട് സംഖ്യകൾ കാണാൻ പറഞ്ഞാൽ ചെറിയ അംശബന്ധത്തെ HCF കൊണ്ട് ഗുണിച്ചാൽ ചെറിയ നമ്പർ കിട്ടും വലിയ അംശബന്ധത്തെ HCF കൊണ്ട് ഗുണിച്ചാൽ വലിയ നമ്പറും കിട്ടും അതങ്ങനെ തന്നെ പഠിച്ചു വെക്കുക ഈസി ആയിട്ട് നമുക്ക് ഒന്നും എഴുതാതെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയിട്ട് നമുക്ക് ആൻസർ കിട്ടും അടുത്ത ചോദ്യം രണ്ട് സംഖ്യകളുടെ തുക 50 വ്യത്യാസം 5 സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എന്ത് രണ്ട് സംഖ്യകളുടെ തുകയും തന്നിട്ടുണ്ട് വ്യത്യാസവും തന്നിട്ടുണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധമാണ് ചോദിച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ സംഖ്യകൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സും വൈ ഒക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത് പക്ഷെ അംശബന്ധം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതൊന്നും വേണ്ട ഒരു എളുപ്പ വഴിയുണ്ട് അത് പഠിച്ചു വെക്കുക തുക 50 വ്യത്യാസം 5 അപ്പോൾ തുകയും വ്യത്യാസവും കൂടെ കൂട്ടുക ഈസ്റ്റു തുകയും വ്യത്യാസവും കൂടെ മൈനസ് ചെയ്യുക ഇതായിരിക്കും അംശബന്ധം തുകയും വ്യത്യാസവും തന്നിട്ട് അംശബന്ധം കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി തുകയും വ്യത്യാസവും കൂടെ കൂട്ടുക ഈസ്റ്റു തുകയും വ്യത്യാസവും കൂടെ മൈനസ് ചെയ്യുക ഇതായിരിക്കും റേഷ്യോ എന്ന് പറയുന്നത് 55 × 55 50 × 5 പോയാൽ 45 ആൻസർ ആയിട്ട് വരുന്നത് പക്ഷെ ഇവിടെ അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിലാണ് എഴുതേണ്ടത് അപ്പോൾ 55 5 പോവും 11 പ്രാവശ്യം 45 5 പോവും 9 പ്രാവശ്യം അപ്പോൾ ആൻസർ എത്ര കിട്ടും 11:9 ഓപ്ഷൻ ബി ആണ് ആൻസർ അപ്പോൾ തുകയും വ്യത്യാസവും തന്നിട്ട് അംശബന്ധം കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി തുകയും വ്യത്യാസവും കൂട്ടുക അതുപോലെ തുകയും വ്യത്യാസവും കുറക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
ഒരു കച്ചവടക്കാരൻ 20 ബുക്കുകൾ വിറ്റപ്പോൾ 3 ബുക്കുകളുടെ വാങ്ങിയ വില ലാഭം ലഭിച്ചുവെങ്കിൽ ലാഭശതമാനം എത്ര? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ചോദിക്കാറുണ്ട് എക്സാമിന്, 20 ബുക്കുകൾ വിറ്റപ്പോൾ 3 ബുക്കുകളുടെ വാങ്ങിയ വില ലാഭം ലഭിച്ചു. ഇങ്ങനെ ബുക്കുകൾ വാങ്ങിയ വില ലാഭം ലഭിച്ചു എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 20 ബുക്ക് വിറ്റപ്പോൾ അതിൽ 3 ലാഭം ലഭിച്ചു. അപ്പോൾ 3/20 × 100 ആണ് ആൻസർ. ശതമാനം കാണാൻ വേണ്ടിയിട്ട് ലാഭശതമാനം ചോദിച്ചേ. അപ്പോൾ എത്ര ബുക്ക് വിറ്റ ബുക്കുകളുടെ എണ്ണം മുകളിൽ ലാഭം, എത്ര ബുക്കുകൾ ലാഭങ്ങളുടെ എണ്ണം മുകളിൽ, അപ്പം മൊത്തം വിറ്റ ബുക്കുകളുടെ എണ്ണം താഴെ മുകളിൽ എത്ര ബുക്കുകളാണോ ലാഭം ലഭിച്ചത്, എത്ര ബുക്കുകളുടെ വാങ്ങിയ വിലയാണോ ലാഭം ലഭിച്ചത് അത് മുകളിൽ × 100 ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസറായി. നോക്കിക്കോ, 0 0 ക്യാൻസലായി. 2 10 5 പ്രാവശ്യം, 3 5 15, അല്ലെങ്കിൽ 20 100 5 പ്രാവശ്യം പോവും, 3 5 15 എന്നാണ് ആൻസറായിട്ട് വരിക. ലാഭശതമാനം 15%. അപ്പോൾ ഇത്ര ഓറഞ്ച് വിറ്റപ്പോൾ ഇത്ര ഓറഞ്ചിൻ്റെ വാങ്ങിയ വില ലാഭം ലഭിച്ചു, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ എത്ര എണ്ണം വിറ്റു എന്നുള്ളത് താഴെ എഴുതുക, ലാഭം എത്രയാണെന്ന് മുകളിൽ എഴുതുക, × 100 ചെയ്താൽ ആൻസറായി. അടുത്തത് നിങ്ങൾക്കായുള്ള ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് താഴെ കമൻറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ വായിച്ചു തരാം. ആര്യ 100 മീറ്റർ നടക്കാൻ 4 മിനിറ്റ് എടുത്തുവെങ്കിൽ 450 മീറ്റർ നടക്കാൻ എത്ര മിനിറ്റ് എടുക്കും? 100 മീറ്റർ നടക്കാൻ 4 മിനിറ്റ് എടുത്തുവെങ്കിൽ 450 മീറ്റർ നടക്കാൻ എത്ര മിനിറ്റ് എടുക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് 16 മിനിറ്റ്, 18 മിനിറ്റ്, 14 മിനിറ്റ്, 20 മിനിറ്റ്. കഴിഞ്ഞ എക്സാംസിന് ചോദിച്ചിരിക്കുന്ന ആ ഒരു മോഡലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ ഒരു 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മുന്നേയുള്ള റിവിഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസും കൂടെ നോക്കുക. അതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് ഏതെങ്കിലും ടോപ്പിക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ എടുത്ത് കണ്ടിട്ട് ആ ടോപ്പിക്കൊക്കെ ക്ലിയർ ചെയ്തിട്ട് എക്സാമിന് പോവുക. ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുന്നത് പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒട്ടും എന്താണ് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. പഠിച്ചു പോയി കഴിഞ്ഞാൽ 20 മാർക്ക് ഷുവറായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ജി കെ ക്ലാസ്സുകൾ മൈസ്റ്റോൺ പി എസ് സി ജി കെ എന്നുള്ള ചാനലിൽ അവൈലബിൾ ആണ്. അത് നോക്കിയിട്ട് കാണുക. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യാനും മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ ആയിട്ട് milestonepsc.com എന്ന വെബ്സൈറ്റും സന്ദർശിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.